നല്ലതും ചീത്തയും തിരിച്ചറിയാത്തവൻ നല്ലവരുടെ വാക്കുകേട്ടാണ് പ്രവർത്തിക്കേണ്ടത്. മൂഢന്മാരായ മന്ത്രിമാരും സേവകരും പറയുന്നത് കേട്ട് സഹോദരനായ വിഭീഷണന്റെ ഉപദേശം ചെവിക്കൊണ്ടില്ല. ഇപ്പോൾ ലങ്കാവാസികളുടെ ജീവനും ലങ്കയും രാക്ഷസകുലവും നശിക്കുകയാണ്. ശ്രീരാമഭക്തനായി മാറുക, സീതയെ തിരിച്ചു കൊടുക്കുക, ഇനിയും സമയമുണ്ട്. ആപത്ത് കാലത്താണ് നിന്റെ ഉപദേശം. വലിയ വീരനും സൂര്യനുമാണത്രേ കുംഭകർണൻ. സഹോദരനോട് സ്നേഹമുണ്ടെങ്കിൽ ആയുധമെടുത്ത് പോരിഞ്ഞു ചെല്ലു. ആപത്തൊഴിഞ്ഞതിനു ശേഷമാകാം നിന്റെ ഉപദേശം. ജ്യേഷ്ഠ, കുംഭകർണന് സഹോദര സ്നേഹമില്ലെന്നോ? ഞാൻ ഇപ്പോഴും കൂടെയുണ്ട്. രാമലക്ഷ്മണന്മാരെയും വാനരപ്പടയെയും ഞാൻ നശിപ്പിക്കും. രാമന്റെ തലവെട്ടിയെടുത്ത് രാവണ സന്നിധിയിൽ വെക്കാൻ ഞാൻ വരും. അനുജ, പോയി പൊരുതി ജയിച്ചു, വാനരപ്പടയെ നിഗ്രഹിച്ചു. ശക്തരിൽ ശക്തനെന്ന് പേര് കേട്ട് കുംഭകർണൻ പടക്കളത്തിലെത്തിയപ്പോൾ വാനരപ്പട ഭയന്നുപോയി. ഭീകരാകാരം പോണ്ട കാലനെ പോലെ നിശാചരൻ അലറി, പടക്കളം നടുങ്ങി. കുംഭകർണൻ വാനരപ്പടയുടെ നേരെ നീങ്ങി. വാനരന്മാർക്ക് കുംഭകർണനെ നേരിടാൻ വിഷമമായി. സുഗ്രീവൻ ഒരു മലമറിച്ചെടുത്ത് കുംഭകർണനെ എറിഞ്ഞു. അതിന്റെ പ്രതികാരാവേശത്താൽ കുംഭകർണൻ സുഗ്രീവനെ ശൂലം കൊണ്ട് പ്രഹരിച്ചു. സുഗ്രീവൻ ബോധവറ്റു വീണു. കുംഭകർണൻ ആ വാനരാജാവിനെയും എടുത്തുകൊണ്ട് ലങ്കാപുരിയിലെത്തി. വിജയം, കുംഭകർണന്റെ വിജയം. യുദ്ധം ജയിച്ചു വരുന്ന നത്തഞ്ചര വീരന് ആലസ്യം തീരുവാൻ പരിനീരിൽ മുക്കിയ മാലിന്യങ്ങളും കളഭങ്ങളുമായി നാരീമണികൾ സ്വീകരിക്കാനെത്തി. പനനീരും കളഭവും സുഗ്രീവന്റെ ബോധക്ഷയം തീർത്തു. ഞെട്ടി ഉണർന്നു. രക്ഷാമാർഗത്തെപ്പറ്റി ആലോചിച്ചു ഒരു ചാട്ടം. പക്ഷേ പോകുന്നതിന് മുന്നേ ഒരു കാര്യം ചെയ്തു. ആവുന്ന ശക്തിയിൽ കുംഭകർണന്റെ മൂക്കും ചെവികളും പറിച്ചെടുത്തു കളഞ്ഞു. ചോരി ഒലിപ്പിച്ചുകൊണ്ട് കുംഭകർണൻ വീണ്ടും പടക്കളത്തിലെത്തി. വാനരപ്പടയെ നശിപ്പിച്ചു തുടങ്ങി. അപ്പോൾ ശ്രീരാമൻ കുംഭകർണനെ നേരിട്ടു. അസ്ത്രങ്ങൾ കൊണ്ട് കൈകൾ ഛേദിച്ചു, പിന്നെ കാലുകളും. എന്നിട്ട് കുംഭകർണന്റെ പരാക്രമം കഴിഞ്ഞില്ല. അവസാനം രാമജാപം കുംഭകർണന്റെ കഴുത്ത് ഛേദിച്ചു. തല ലങ്കയിലും ഉടൽ കടലിലുമായി വീണു. കുംഭകർണൻ മരിച്ചതറിഞ്ഞ് രാവണൻ വിലപിച്ചു. പക്ഷെ കരഞ്ഞിരിക്കാൻ നേരമില്ല. വീണ്ടും അസുരനായകന്മാർ പടക്കളത്തിലെത്തി. അതികായനും തൃശ്ശിരസും ദേവാന്തകനും നരാന്തകനും അങ്ങനെ കുറെ പേർ കൂടി യുദ്ധഭൂമിയിൽ മരിച്ചു വീണു. ഇന്ദ്രജിത്ത്, രാവണപുത്രനായ ഇന്ദ്രജിത്ത് പിതാവിന്റെ സമ്മതവും വാങ്ങി നിഗുംഭിലയിൽ പ്രത്യേക യജ്ഞവിധികളും കഴിച്ച് യുദ്ധത്തിനെത്തി. ഇന്ദ്രജിത്തിന്റെ ബ്രഹ്മാസ്ത്രം ശ്രീരാമലക്ഷ്മണന്മാരെയും വാനരപ്പടയെയും മോഹാലസ്യത്തിൽ വീഴ്ത്തി. ഇന്ദ്രജിത്ത് യുദ്ധം ജയിച്ചു. അസുരന്മാർ വിജയം ആഘോഷിച്ചു. അപ്പോൾ പടക്കളത്തിൽ ബ്രഹ്മാസ്ത്രത്തിന്റെ ശക്തിയേശാത്ത വിഭീഷണനും ഹനുമാനും ജാമ്പവാനും ശ്രീരാമലക്ഷ്മണന്മാരെയും വാനരപ്പടയെയും രക്ഷിക്കുന്നതിനുള്ള മാർഗത്തെപ്പറ്റി ചിന്തിക്കുകയായിരുന്നു. ജാമ്പവാൻ ഹനുമാനോട് പറഞ്ഞു, വാരാനിധിയും വനങ്ങൾ ശൈലങ്ങളും ചാരുനദികളും രാജ്യങ്ങളും കടന്നാരാൽ വരിക മരുന്നുകളും കൊണ്ടു മാരുതനന്ദന പോക നീ വൈകാതെ. ഹനുമാൻ മരുന്നിനായി പോയി. ഹനുമാൻ മരുന്നിന് പോയതറിഞ്ഞ് അസുരന്മാർക്കിടയിൽ ആശങ്ക വളർന്നു. പോയ കാര്യം സാധിച്ചല്ലാതെ മാരുതിപുത്രൻ മടങ്ങി വരില്ല. അപ്പോൾ യാത്ര മുടക്കണം. രാവണൻ കാലനേമിയെ ഒരു മുനിവേഷം കെട്ടിച്ച് ഹിമാലയത്തിലേക്ക് അയച്ചു. ഒരു അപ്സരസിൽ നിന്നും കാര്യമറിഞ്ഞ ഹനുമാൻ കാലനേമിയെ കാലപുരിക്ക് അയച്ചു. ഔഷധ ചെടികളടങ്ങിയ മലയും പറിച്ചെടുത്ത് ഹനുമാൻ ലങ്കയിലേക്കെത്തി. മരിച്ചു കിടക്കുകയായിരുന്ന ശ്രീരാമലക്ഷ്മണന്മാരും വാനരപ്പടയഖിലവും
ഉറക്കമുണർന്നാലെന്ന പോലെ എഴുന്നേൽക്കുന്നു. ദിവ്യൌഷധ സമൃദ്ധമായ പർവ്വതഖണ്ഡത്തെ എങ്ങനെ ലങ്കയിൽ വെച്ചുകൊണ്ടിരിക്കും? മൃതസഞ്ജീവിയുടെ വീര്യം മരിച്ചുകിടക്കുന്ന അസുരന്മാരെ ജീവിപ്പിക്കും. അതുകൊണ്ട് കുന്നുമെടുത്തുയർന്നാൻ കവിപുങ്കവൻ വന്നാൻ അരനിമിഷം കൊണ്ട് പിന്നെയും ബോധമറ്റ് കിടക്കുകയായിരുന്ന ശ്രീരാമ ലക്ഷ്മണന്മാരും വാനരപ്പടയും പരാജയപ്പെട്ടു എന്ന് പെരുമ്പറ കൊട്ടി ഘോഷിച്ചു നടന്നു രാക്ഷസർ. പക്ഷേ എല്ലാവരും വീണ്ടും യുദ്ധസന്നദ്ധരായിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ രാവണൻ ഞെട്ടിപ്പോയി. അസുരപ്പടയിലെ നായകന്മാരിൽ പലരും യുദ്ധം ചെയ്യാൻ മുന്നോട്ട് വന്നു. മകരാക്ഷൻ എന്ന അസുരനായകൻ യുദ്ധത്തിൽ രാമചാപമേറ്റ് മരിച്ചു. രാവണപുത്രനായ മേഘനാഥനും യുദ്ധത്തിനിറങ്ങി പുറപ്പെട്ടു. മറഞ്ഞു നിന്ന് യുദ്ധം ചെയ്യുന്ന മേഘനാഥൻ ശ്രീരാമന്റെ മുന്നിൽ വരാൻ ഭയന്നു. ഇടക്ക് മേഘനാഥൻ മായാസീതയെ നിർമ്മിച്ചു തേരിലിരുത്തി യുദ്ധരംഗത്തിറങ്ങി. അത് കണ്ടപ്പോൾ വാനരന്മാരും ഹനുമാനും എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു. വാനരന്മാരുടെ മുന്നിൽ വെച്ച് മേഘനാഥൻ മായാസീതയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. മായാസീത രാമനെ വിളിച്ച് കരഞ്ഞു. സീത തന്നെ ഹനുമാൻ കരുതി. വിവരം അറിയിക്കാനായി രാമസന്നിധിയിലേക്ക് ഓടി. അവിടെ എത്തിയപ്പോൾ സത്യം മനസ്സിലാക്കി വിഭീഷണൻ പറഞ്ഞു, ലോകേശ്വരിയായ ദേവിയെ കൊല്ലുവാ, ലോകത്രയത്തിങ്കൽ ആരുമുണ്ടായി വരാ. യുദ്ധരംഗത്ത് ലക്ഷ്മണൻ മേഘനാഥനെ നേരിട്ടു. ലക്ഷ്മണന്റെ അമ്പേറ്റ് മേഘനാഥൻ മരിച്ചു. മകന്റെ മരണം രാവണന്റെ ആത്മവിശ്വാസത്തിന് ആഘാതമേൽപ്പിച്ചു. എന്റെ മകൻ മേഘനാഥന്റെ മരണത്തിന് ഞാൻ പകരം വീട്ടു. സീത കാരണമാണ് മേഘനാഥൻ മരിച്ചത്. സീതയെ വെട്ടി നുറുക്ക് ഞാൻ. സീതയും ദുഷ്ടനാം രാവണനെ കണ്ടു ഭീതമായത്രയും സീതയെ കൊന്ന് ചോര കുടിച്ചല്ലാതെ എന്റെ കോപമടങ്ങില്ല. മഹാപ്രഭു, ലങ്കാധിപ ആരെ? സുഭാർശനം. എന്താ, എന്തു വേണം? ബ്രഹ്മകുലത്തിൽ പിറന്ന അങ്ങ് സാമവേദജ്ഞനാണ്, ത്രൈലോക്യ സമ്മതനാണ്. സ്ത്രീവധം അങ്ങയ്ക്ക് ദുഷ്കീർത്തികരമാണ്. പക്ഷേ ഈ സീത യുദ്ധം ചെയ്ത് മാനവരെയും വാനവരെയും കൊല്ലുക, അതിനുശേഷം സീതയെ ഭവാന്റെ പട്ടമഹിഷിയാക്കുക. അഭിമാനികൾക്ക് അതാണ് പ്രശസ്തി. അത് ന്യായം തന്നെ. ശരി, രാമനെ ഞാൻ നേരിട്ട് ജയിക്കും, വാനരപ്പടയെ നശിപ്പിക്കും. രാവണൻ ശുക്രമുനിയിൽ നിന്നും ഉപദേശവും വാങ്ങി ഹോമം തുടങ്ങി. ശ്രീരാമ ലക്ഷ്മണന്മാരെ ജയിക്കാനുള്ള പ്രത്യേക സിദ്ധി വശത്താക്കുകയാണ് ലക്ഷ്യം. വിഭീഷണന്റെ നിർദ്ദേശപ്രകാരം രാവണന്റെ ഹോമം മുടക്കുവാൻ വാനരന്മാർ യാത്രയായി. ദന്തങ്ങൾ കൊണ്ടും നഖങ്ങൾ കൊണ്ടും ദശകന്ധര വിഗ്രഹം കീറിനാനേറ്റവും ധ്യാനത്തിനേതും ഇളക്കമുണ്ടായില്ല മാനസേ രാവണനും ജയകാംക്ഷയാ.